ഹരേ റാം എന്നല്ല ഹരേ കൃഷ്ണകുമാർ എന്ന് വിളിക്കണം എന്ന വിവാദ പ്രസ്താവനയുമായി സി പി എം നേതാവ് തന്നെ രംഗത്തെത്തിയതോടെ സി പി എം പ്രതിരോധത്തിലാകുന്നു പാർട്ടി നേതാവിന്റെ പ്രസംഗം വിവാദമായതോടെ ഹരികുമാറിനെ തള്ളി സി പി എം നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ് ഹരിപ്പാട് നഗരസഭയിൽ ഒൻപതാം വാർഡ് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാറിന്റെ വിജയപ്രസംഗമാണ് ഇപ്പോൾ വിവാദമായത് തനിക്ക് വോട്ട് ചെയ്യാത്തവരാരും വരുന്ന അഞ്ചു വർഷക്കാലം ഒരാവശ്യത്തിനും തന്നെ സമീപിക്കരുതെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് തനിക്ക് വോട്ട് ചെയ്യാത്തവരാരും വരുന്ന അഞ്ചു വർഷക്കാലം ഒരാവശ്യത്തിനും തന്നെ സമീപിക്കരുതെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പ്രസംഗത്തിലെ പരാമർശങ്ങൾ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സി പി ഐ എം ഹരിപ്പാട് ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി ജനപ്രതിനിധികൾ എല്ലായ്പ്പോഴും വിനയത്തമുള്ളവരാകണമെന്നും ജനങ്ങളെ ഒന്നായി കണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പക്ഷപാതരഹിതമായി നടപ്പാക്കണമെന്നുമാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് നേരത്തെ പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീറാം ബാനർ ഉയർത്തിയതിനെതിരെ സി പി എം യുവ ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരുന്നു ഇതിന് പ്രതികരണമെന്നോണമാണ് ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു അതേസമയം പാലക്കാട് നഗരസഭാ കെട്ടിടത്തിൽ ജയ് ശ്രീറാം ബാനർ തൂക്കിയ സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തിയ സംഭവത്തിൽ പരാതിയുമായി യുവമോർച്ച രംഗത്തെത്തിയിരുന്നു ദേശീയ പതാകയെ ഡിവൈഎഫ്ഐ അപമാനിച്ചുവെന്നാരോപിച്ച് യുവമോർച്ച പോലീസിൽ പരാതി നൽകി നഗരസഭാ കെട്ടിടത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേശീയ പതാക കുത്തനെ തൂക്കിയെന്നാണ് പരാതി ദേശീയ പതാക ദുരുപയോഗം ചെയ്തെന്നും യുവമോർച്ച പരാതിയിൽ പറയുന്നു ബി ജെ പി പ്രവർത്തകർ ജയ് ശ്രീറാം ഫ്ലക്സ് തൂക്കിയ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ദേശീയ പതാകയുടെ ഫ്ലക്സും ഉയർത്തിയത് ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് യുവമോർച്ച പരാതി നൽകിയിരിക്കുന്നത് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഡിവൈഎഫ്ഐ പരസ്യമായി ലംഘിച്ചതായി യുവമോർച്ച ആരോപിച്ചു ദേശീയ പതാക നിലത്തോ ജലത്തിലോ നിലം തൊടുന്ന തരത്തിലോ കെട്ടാൻ പാടില്ല പതാകയ്ക്ക് കേടുപാട് വരുന്ന തരത്തിൽ കെട്ടാൻ പാടില്ല എന്നിങ്ങനെയാണ് പൊതുസ്ഥലങ്ങളിൽ ദേശീയ പതാക ഉയർത്താനുള്ള മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലംഘിച്ചത് ഇത് കേരളമാണ് മതേതര കേരളം ഗുജറാത്ത് അല്ല ഗുജറാത്ത് ആക്കാൻ അനുവദിക്കുകയുമില്ല എന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ജയ് ശ്രീറാം ബാനർ തൂക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ടൗൺ പോലീസാണ് കേസെടുത്തത് സി പി എം പ്രാദേശിക നേതൃത്വവും വിഷയത്തിൽ പരാതി നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ പാലക്കാട് നഗരസഭയുടെ ഭരണമുറപ്പിക്കാനായതിനു പിന്നാലെയാണ് നഗരസഭാ മന്ദിരത്തിന് മുകളിൽ കയറി ബി ജെ ജയ് ശ്രീറാം ജയ്ശ്രീറാം മുഴക്കി ഫ്ളക്സ് സ്ഥാപിച്ചത് ഭരണഘടനാ സ്ഥാപനമായ മുനിസിപ്പൽ ഓഫീസിന് മുകളിൽ കയറി ഹിന്ദുത്വ മുദ്രാവാക്യം മുഴക്കുകയും ജയ് ശ്രീറാം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ന്യൂസ്